Hello friends, ellavarkum pudiyoru video like swagatham. Nammal Twitter eduthu nokkiyalum YouTube eduthu nokkiyalum WhatsApp eduthu nokkiyalum ee oru korchu divasayittu namukku ellarthum kaanam Snapdragon 695 nu paranja oru processor irangiyane petti. Appo adine korchu nirvadhi video galanu vandirikkunnathu. Oppo ayalum Vivo ayalum OnePlus ayalum Xiaomi ayalum ella company galude bhagathunnum ee oru processor vechittu phone irakkunnundu. Kaaranam ee oru processor oru mid range processor aanu. Adayithu oru 20000 rupaya range ilulla mikka phone il upayogikkan patti oru processor aanu. Adondu thanne ippa company gal ellam thanne lakshyam vechittu Snapdragon 695 processor which an upon Ninka Lavakori range within the processor and your Snapdragon 695. Ade Bolan either range will collicam but in Europe matter processor and MEDIATEK Dimensity 920 Alangi Tolaiti Ibuthan Varna processor. Up here under processor which very bomb. If a real made an angulum phone and Okay angle, real made a 9 Pro 695 Varna processor, other than a 9 Pro plus silver in the Tolaiti Ibuthan Varna Dimensity processor on another. Upon Ningle. Assumption that the processor which will phone I get another. Arnuti Tunut and Jedakana, Tolai Thiru, Edakana, Confusion Larigim. Upon number in the video, let a Nokamuni, your confusion, Thirkan, and a Pariziver in the confusion Marnerigim. Even I endure range and eat under processor will be in the there. Upon number of features which Nokiani, either an item could the display support, item could the camera support, item could the video supporting, either an item, Mikacha performance, Eriga, stability, either can on the Nokamuna there. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം മീഡിയടെക്കിൻ്റെ 920 വേഴ്സസ് സ്നാപ്ഡ്രാഗണിൻ്റെ 695 എന്ന് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് ജന്മദിനത്തിൽ നിന്നാണ് അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയാം നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മീഡിയടെക് ആയിരിക്കും റൈറ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും സ്നാപ്ഡ്രാഗണിൻ്റെ ലോഞ്ച് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 11 ആഗസ്റ്റ് 2021 മീഡിയടെക് ലോഞ്ച് ചെയ്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ നോക്കുകയാണെങ്കിൽ 27 ഒക്ടോബർ 2021 വരുന്നത് അപ്പോൾ രണ്ട് പ്രോസസ്സറുകളും 2021 വരുന്ന പ്രോസസ്സർ തന്നെയാണ് അപ്പോൾ പുതിയത് തന്നെയാണ് രണ്ടിലെ ഏറ്റവും മികച്ചത് വരുന്നത് സ്നാപ്ഡ്രാഗൺ ആണ് കുറച്ചും കൂടി പുതിയത് വരിക രണ്ടും ഏകദേശം ഒരു മാസത്തെ വ്യത്യാസത്തേക്കേ വരുന്നുള്ളൂ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് CPU ഓർ CPU ക്ലോക്ക് സ്പീഡിനെ പറ്റിയാണ് ഇവിടെ നമുക്ക് ഒരു ഡുവൽ ആർക്കിടെക്ചറാണ് കിട്ടുന്നത് അതായത് 2+R=8 എന്ന രീതിയിലാണ് നമുക്ക് 8 ജനിലേക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ട്രിപ്പിൾ ആർക്കിടെക്ചർ ആയിരുന്നു അതായത് 1+2+4 എന്ന രീതിയിലായിരുന്നു ഇവിടെ നമുക്ക് 2+6 എന്ന രീതിയിലാണ് രണ്ട് പ്രോസസ്സറിലും കിട്ടുന്നത് മീഡിയടെക്കിൻ്റെ പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ രണ്ട് കോറുകൾ ARM കോർട്ടെക്സിൻ്റെ A78ൻ്റെ കോറുകൾ വരുന്നത് 2.5 GHz ക്ലോക്ക് സ്പീഡുള്ള കോറുകളാണ് ഇത് രണ്ടെണ്ണമാണ് വരുന്നത് അടുത്ത വരുന്ന 6 എഫിഷ്യൻസി കോറുകൾ വരുന്നത് ARM കോർട്ടെക്സിൻ്റെ A55 ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത് 2 GHz ആണ് അപ്പോൾ ക്ലോക്ക് സ്പീഡ് 2.5 ഉം 2 GHz ആണ് മീഡിയടെക്കിൽ വരുന്നത് സ്നാപ്ഡ്രാഗണിലോട്ട് പോവുകയാണെങ്കിൽ രണ്ടെണ്ണം വരുന്നത് ക്രയോ 660 ഗോൾഡിൻ്റെ 2.2 GHz ക്ലോക്ക് സ്പീഡ് വരുന്ന കോട്ടക്സ് A78ൻ്റെ കോറുകളും 6 എണ്ണം ക്രയോ 616 സിൽവറിൻ്റെ 1.7 GHz ക്ലോക്ക് സ്പീഡ് വരുന്ന കോട്ടക്സ് A55ൻ്റെ കോറുകളാണ് വരുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ കോറുകളെല്ലാം ഏകദേശം സെയിം ആണ് കുറച്ചും കൂടി നല്ലൊരു ക്ലോക്ക് സ്പീഡൊക്കെ വരുന്നത് മീഡിയടെക്കിൻ്റെ പ്രോസസ്സറിലാണ് അതുകൊണ്ട് ഇതിൽ നമുക്ക് മീഡിയടെക്കിനെ വിന്നറായിട്ട് പറയാം അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് CPU ഫാബ്രിക്കേഷൻ പ്രോസസ്സാണ് ഇത് നോക്കുകയാണെങ്കിൽ രണ്ട് പ്രോസസ്സറിലും ഏകദേശം ഒരുപോലെയാണ് വരുന്നത് 6 നാനോമീറ്റർ ടെക്നോളജിയിലാണ് രണ്ട് പ്രോസസ്സറും വന്നിരിക്കുന്നത് ഈ 6 എണ്ണം ടെക്നോളജി ആയതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ പ്രോസസ്സറും ഡിസ്പ്ലേയും തമ്മിലുള്ള ദൂരം വെറും 6 നാനോമീറ്റർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും CPU ആർക്കിടെക്ചർ കോർ നോക്കുകയാണെങ്കിൽ രണ്ട് പ്രോസസ്സറിലും 64 ബിറ്റിൻ്റെ ഒക്ടാ കോർ പ്രോസസ്സർ തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്തായിട്ട് നമുക്ക് GPU ആണ് ഒരു ഗെയിമിംഗ് ഫോൺ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ നോക്കുന്നത് GPUവിൻ്റെ പെർഫോമൻസ് ആണ് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് GPU പെർഫോമൻസ് യൂണിറ്റിനെ പറ്റിയാണ് മീഡിയടെക്കിൽ നമുക്ക് ARM മാരിയുടെ G68MC4 എന്ന് പറഞ്ഞ GPU ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത് 900 MHz ആണ് അതുപോലെ തന്നെ കോൾകോമിലോട്ട് വരികയാണെങ്കിൽ കോൾകോമിൻ്റെ തന്നെ അഡ്രിനോ 619 എന്ന് പറയുന്ന GPU ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ മെഗാഹെഡ്സുകൾ അവർ പുറത്ത് വിട്ടിട്ടില്ല എന്തായാലും ഒരു 690ൻ്റെ GPU ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ബെറ്റർ ആയിട്ട് വരുന്നത് നോക്കുകയാണെങ്കിൽ ARM-ൻ്റെ G68 തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ള GPU വരിക അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റാം സപ്പോർട്ടിനെ പറ്റിയാണ് മീഡിയടെക്കിൻ്റെ പ്രോസസ്സറിലോട്ട് നോക്കുകയാണെങ്കിൽ ഡുവൽ ചാനലിൻ്റെ റാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് LPDDR5-ൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റാം ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് 3200 MHz ആണ് ഇതിൻ്റെ ഫ്രീക്വൻസി വരുന്നത് അതുപോലെ തന്നെ LPDDR4X-ൻ്റെ റാമും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് 2133 MHz ആണ് ഇതിൻ്റെ ഫ്രീക്വൻസി വരുന്നത് മാക്സിമം ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന റാം നോക്കുകയാണെങ്കിൽ 16 GB റാമാണ് വരുന്നത്
അപ്പോൾ നമുക്ക് എല്ലാ ഫോണിലും ചിലപ്പോൾ LPDDR5 റാം ഉണ്ടായെന്ന് വരില്ല. ഫ്ലാഗ്ഷിപ്പ് ലെവൽ, അതായത് കുറച്ച് പൈസ കൂട്ടി ഇറങ്ങുന്ന ഫോണിലായിരിക്കും LPDDR5 റാം, കുറച്ച് പൈസ കുറഞ്ഞ് ഇറങ്ങുന്ന ഫോണിൽ LPDDR4X റാം ആയിരിക്കും ഉപയോഗിക്കുക. ക്വാൾകോമിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡുവൽ ചാനൽ തന്നെയാണ് കിട്ടുന്നത്. LPDDR4X റാം ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, LPDDR5 റാം ഒന്നും ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ച് സ്ലോ ആയിട്ടുള്ള റാമാണ് ഇവിടെ വരുന്നത്. അപ് ടു 60 GB വരെയാണ് ഇവിടെയും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. 2133 MHz ആണ് ഇതിൻ്റെ ഫ്രീക്വൻസി വരുന്നത്. അപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള റാം സപ്പോർട്ടിങ്ങിനെ പറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ LPDDR5 റാം കിട്ടുന്നതുകൊണ്ട് തന്നെ MEDIATEK ആണ് ഇവിടെ ബെറ്റർ ആയിട്ട് വരുന്നത്. അടുത്ത് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സ്റ്റോറേജ് സപ്പോർട്ടിനെ പറ്റിയാണ്. എല്ലാ ഫോണിലും തന്നെ അല്ലെങ്കിൽ എല്ലാ പ്രോസസറിലും തന്നെ നമുക്ക് EMMC 5.1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു EMMC 5.1 ഇപ്പോൾ ഒരു ഫോണിലും ഉപയോഗിക്കുന്നില്ല. നമ്മൾ നേരെ MEDIATEKലോട്ട് പോവുകയാണ്, USF 2.1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, USF 3.1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ USF 3 സപ്പോർട്ട് ചെയ്യും, USF 2.1 സപ്പോർട്ട് ചെയ്യും. ഈ ഒരു USF 3.1 ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് മികച്ച ഒരു സ്പീഡ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതും ഫ്ലാഗ്ഷിപ്പ് ലെവലിലായിരിക്കും ഏത് USF 3.1 സപ്പോർട്ട് ചെയ്യുക, USF 2.1 ഏത് റേഞ്ചിലും ഉണ്ടായിരിക്കുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗണിലോട്ട് വരികയാണെങ്കിൽ EMMC 5.1 ഇവിടെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, USF 2.2 ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ USF 2.3 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MEDIATEKൻ്റെ പ്രോസർ എടുക്കേണ്ടി വരും. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാമറ സപ്പോർട്ടിനെ പറ്റിയാണ്. ക്യാമറ സപ്പോർട്ടിനെ പറ്റി നോക്കുകയാണെങ്കിൽ സിംഗിൾ ക്യാമറ, ഇവിടെ നമുക്ക് ഡുവൽ ISP ആണ് കിട്ടുന്നത്. ഡുവൽ ISP ആയതുകൊണ്ട് തന്നെ ഡുവൽ ക്യാമറ വരുന്നത് 20+20 MP, അതായത് രണ്ട് ക്യാമറകൾ നിങ്ങൾക്ക് 20 MP വീതമുള്ള രണ്ട് ക്യാമറകൾ സപ്പോർട്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഒറ്റ ക്യാമറ 108 MP ഒരു ക്യാമറയെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ ഇപ്പോൾ എല്ലാ ഫോണിലും ട്രിപ്പിൾ ക്യാമറയും ക്വാഡ് ക്യാമറയും ഉള്ളതുകൊണ്ട് 108 MP ഇതിലൊന്നും വരില്ല, 64 MP ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗണിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ട്രിപ്പിൾ ക്യാമറ ISP വരുന്നുണ്ട്, അതായത് 3 ക്യാമറകൾ ഒരേപോലെ സപ്പോർട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. 13 MP+13 MP+13 MP വീതമുള്ള 3 ക്യാമറകൾ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡുവൽ ക്യാമറ ഇതിൽ സപ്പോർട്ട് ചെയ്യും, 25+13 MP വീതമുള്ള ഡുവൽ ക്യാമറകൾ സപ്പോർട്ട് ചെയ്യും. സിംഗിൾ ക്യാമറ നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് 108 MP സിംഗിൾ ക്യാമറ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ട്രിപ്പിൾ ISP കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ക്യാമറയിൽ ബെറ്റർ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ 695 ആണ്. അപ്പോൾ നിങ്ങളൊരു ക്യാമറ മെയിൻ കൊടുക്കുന്നുണ്ടെങ്കിൽ, ക്യാമറ മെയിൻ പ്രധാനം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ 695 എടുക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ ക്യാപ്ചറിങ്ങിനൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ നല്ലൊരു വീഡിയോഗ്രാഫറൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അത്യാവശ്യം ഉപകാരപ്പെടുന്നതായിരിക്കും. 920 വരികയാണെങ്കിൽ നിങ്ങൾക്ക് 4K@60 FPS വരെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ Full HD@ അഥവാ 1080p@120 FPS വരെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. 720p 240 FPS വരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇതിൽ സ്ലോ മോഷനിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ സ്നാപ്ഡ്രാഗണിൻ്റെ 695 വരികയാണെങ്കിൽ Full HD അഥവാ 1080p@60 FPS ആണ് ഇതിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ HD+ അഥവാ 720p@120 FPS വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്ലോ മോഷനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ വീഡിയോയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ അത്ര നല്ലതല്ല, കാരണം അതിൽ 4K റെക്കോർഡിംഗ് ഒന്നും വരുന്നില്ല. 920 ഈ ഡൈമെൻസിറ്റി ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരിക, കാരണം അതിൽ 4K@60 FPS വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം 1080p@120 FPS ഒന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും നമ്മുടെ ഫോണിലൊന്നും ഉണ്ടായിരിക്കില്ല. നമ്മുടെ ഫോണിൽ 1080p@60 FPS ആയിരിക്കും മാക്സിമം വെക്കുക. കമ്പനികൾ അതെല്ലാം ഉപേക്ഷിക്കും, കാരണം അതിനൊത്ത ഫീച്ചറുള്ള സെൻസറും കൂടി വെച്ചെങ്കിൽ മാത്രമേ ഈ ഒരു പറഞ്ഞ മാക്സിമം ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. ഈ പറഞ്ഞ എല്ലാ ലോഡുകളും വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോസസ്സർ അനങ്ങില്ല, അതുകൊണ്ടായിരിക്കും അവർ ഇത്രയും ലോഡുകൾ, അതായത് പ്രോസസ്സറിൻ്റെ മാക്സിമം ഫീച്ചേഴ്സ് ഒന്നും എല്ലായിടത്തും വെക്കാത്തത്, കാരണം പ്രോസസ്സർ അനങ്ങില്ല, ഹീറ്റിംഗ് ഇഷ്യൂ ആയിരിക്കും. അടുത്ത് നോക്കാൻ പോകുന്നത് ഡിസ്പ്ലേ സപ്പോർട്ടിനെ പറ്റിയാണ്. രണ്ട് പ്രോസസ്സറിലും ഒരേപോലെ തന്നെയാണ് ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുക. Full HD+@120Hz റിഫ്രഷ് റേറ്റോട് കൂടിയ ഡിസ്പ്ലേ ആയിരിക്കും നിങ്ങൾക്ക് മാക്സിമം ഇതിൽ സപ്പോർട്ട് ചെയ്യുക. Quad HD ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് LTE മോഡത്തിനെ പറ്റിയാണ്. നമുക്കറിയാം രണ്ട് പ്രോസസ്സറിലും 5G സപ്പോർട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ 5G അപ്ലോഡിംഗ് ഡൗൺലോഡിംഗ് സ്പീഡാണ് ഇവിടെ നോക്കുന്നത്. 4G നോക്കുന്നില്ല, കാരണം 4G രണ്ടിലും ഏകദേശം സെയിം തന്നെയായിരിക്കും സ്പീഡ് വരിക. അതുകൊണ്ട് തന്നെ 5G ഫീച്ചേഴ്സാണ് നോക്കുന്നത്. 5G ആദ്യം നമ്മൾ MEDIATEKലോട്ട് വരികയാണെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് 5G sub-6 സപ്പോർട്ട് ചെയ്യുന്ന മോഡമാണ് ഇതിൽ വന്നിരിക്കുന്നത്. sub-6 GHz ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ഡൗൺലോഡിംഗ് സ്പീഡ് വരികയാണെങ്കിൽ 2.77 GB/s ആണ്. അതുപോലെ തന്നെ അപ്ലോഡിംഗ് സ്പീഡ് വരികയാണെങ്കിൽ 1.2 GB/s ആണ്.
എന്നാൽ സ്നാപ്ഡ്രാഗണിലോട്ട് വരികയാണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ തന്നെ X51 എന്ന് പറഞ്ഞ 5G മോഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡൗൺലോഡ് സ്പീഡ് വരുന്നത് 2.5 GB/s ആണ്. അപ്ലോഡ് സ്പീഡ് വരുന്നത് 660 MBPS ആണ് വരുന്നത്. അപ്പോൾ ഈ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സറിലെ അപ്ലോഡിംഗ് സ്പീഡ് വളരെ കുറവാണ്. കാരണം MB/s മാത്രമേ കിട്ടുന്നുള്ളൂ, ഒരു GB പോലും കിട്ടുന്നില്ല. വളരെ കുറഞ്ഞ അപ്ലോഡിംഗ് സ്പീഡാണ് വരുന്നത്. ഡൗൺലോഡിംഗ് സ്പീഡ് 2.5 GB ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ബെറ്റർ ആയിട്ട് വരുന്നത് മീഡിയ ടെക്കിൻ്റെ പ്രോസസ്സറാണ്. അപ്പോൾ നിങ്ങളൊരു 5G ഫീച്ചേഴ്സ് അല്ലെങ്കിൽ 5G ഇൻ്റഗ്രേറ്റഡ് മോഡം നെറ്റ്വർക്കൊക്കെ കുറച്ചും കൂടി നല്ല ബെറ്റർ ആയിട്ടുള്ള നെറ്റ്വർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീഡിയ ടെക്കിൻ്റെ പ്രോസസർ എടുക്കുകയായിരിക്കും നല്ലത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആൻഡ്രോയിഡ് സ്കോറാണ്. മീഡിയ ടെക്കിൻ്റെ ആൻഡ്രോയിഡ് സ്കോർ വരുന്നത് ഏകദേശം 493,263 പോയിൻ്റ് ആണ്. എന്നാൽ സ്നാപ്ഡ്രാഗണിൻ്റെ വരുന്നത് ഇതേ 400,000 തന്നെയാണ്, 407,741 പോയിൻ്റാണ് വരുന്നത്. അപ്പോൾ ഒരു ഏകദേശം 85,522 പോയിൻറ്റിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഈ രണ്ട് പ്രോസസറിലും കാണാൻ കഴിയുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സ് നമുക്കറിയാം മീഡിയ ടെക്കിൻ്റെ പ്രോസസറിലും അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. കൂടുതലായിട്ട് സ്നാപ്ഡ്രാഗണിൽ അത്ര കണ്ട് ഫീച്ചേഴ്സ് വരുന്നില്ല. ഇനി അവസാനമായിട്ട് നമ്മളെല്ലാവരും നോക്കാൻ പോകുന്നത് ജിഗ് ബെഞ്ച് സ്കോറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും ജിഗ് ബെഞ്ച് സ്കോറുകൾ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് മീഡിയ ടെക്കിൻ്റെയാണ്. സിംഗിൾ കോറിലെ 794 പോയിൻറ്റും മൾട്ടി കോറിലെ 2,597 പോയിൻറ്റുമാണ് വന്നിരിക്കുന്നത്. സ്നാപ്ഡ്രാഗണിലോട്ട് വരികയാണെങ്കിൽ സിംഗിൾ കോറിലെ 673 പോയിൻറ്റും മൾട്ടി കോറിലെ 1,845 പോയിൻറ്റുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്കോർ നോക്കുമ്പോൾ തന്നെ കൂടിയ സ്കോർ വരുന്നത് മീഡിയ ടെക്കിലാണ്, കുറഞ്ഞ സ്കോർ വരുന്നത് 695 എന്ന് പറഞ്ഞ സ്നാപ്ഡ്രാഗണിലും ആണ്. അപ്പോൾ ഇനി നിങ്ങൾ പറയാം 20,000 രൂപ റേഞ്ചിൽ ഈ രണ്ട് പ്രോസസ്സറുകൾ വെച്ച് ഫോണുകൾ ഇറക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിൽ ഏത് പ്രോസസ്സറുള്ള ഫോണായിരിക്കും എടുക്കുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഫൈനൽ റിവ്യൂ ഒന്ന് നോക്കാം. ഇവിടെ നമുക്ക് പറയാം ക്ലിയർ വിന്നർ ആയിട്ട് വരുന്നത് മീഡിയ ടെക് തന്നെയാണ്. മീഡിയ ടെക് വിന്നർ ആയിട്ട് വരുന്നത് Capture vivid 4K HDR video using its dedicated hardware and benefit from advanced processing technology.